ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. അഭയാർത്ഥികൾ തകർത്ത ക്രൈസ്തവ ദേവാലയങ്ങൾ പുനർനിർമ്മിക്കാൻ ഹംഗറിയുടെ സാമ്പത്തിക സഹായം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ഗ്രീസിലെ ലെസ്ബോസ് ദ്വീപിൽ അഭയാർത്ഥികൾ തകർത്ത ക്രൈസ്തവ ദേവാലയങ്ങൾ പുനർനിർമ്മിക്കാൻ ഹംഗറി സാമ്പത്തിക സഹായം നൽകും. പീഡിത ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയുള്ള ഹംഗേറിയൻ സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസ്റ്റൻ എസ്ബേജാണ് ദേവാലയങ്ങൾ പുനർനിർമ്മിക്കുവാൻ $30,000 സഹായം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. സഭയുടെ പിന്തുണയ്ക്കും പ്രവർത്തനങ്ങൾക്കും നന്ദി. പാപ്പയ്ക്ക് അർമേനിയൻ പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ. കൊറോണ മഹാമാരിയുടെ സാമൂഹികവും സാമ്പത്തികവുമായ അനന്തരഫലങ്ങളെ മറികടക്കുവാൻ കത്തോലിക്കാ സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണയ്ക്കിരയായവർക്ക് സഭ നൽകിവരുന്ന പിന്തുണയ്ക്കും അഭിനന്ദനവും നന്ദിയും അറിയിച്ച് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിന്യാൻ ഫ്രാൻസിസ് പാപ്പയുമായി ടെലിഫോണിൽ നേരിട്ട് സംസാരിച്ചാണ് പ്രധാനമന്ത്രി കൊറോണ പ്രതിരോധ സഹായങ്ങൾക്കും അർമേനിയൻ വംശഹത്യ വിഷയത്തിലുള്ള പിന്തുണയ്ക്കും നന്ദി അറിയിച്ചത്. തയ്യാറെടുപ്പുകളോടെ സെയിന്റ് പീറ്റേഴ്സ് ബെസലിക്ക വിശ്വാസികൾക്കായി തിങ്കളാഴ്ച വാതിൽ തുറന്നു. കഴിഞ്ഞ രണ്ടു മാസമായി പൊതുജനങ്ങളുടെ സാന്നിധ്യമില്ലാതിരുന്ന സെയിന്റ് പീറ്റേഴ്സ് ബെസലിക്ക അടക്കമുള്ള ദേവാലയങ്ങൾ വിശ്വാസികൾക്കായി തിങ്കളാഴ്ച തുറന്നു. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്ന ആരോഗ്യ ശുചിത്വ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ബെസലിക്കയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും അനുനശീകരണ പ്രവർത്തനങ്ങളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഏറ്റവും മികച്ച കാത്തലിക് ടിവി ചാനലിലുള്ള ഗബ്രിയൽ അവാർഡ് ഷാലം വേൾഡിന്. ലോക സുവിശേഷവൽക്കരണത്തിൽ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്തുന്ന ഷാലം വേൾഡിന് ഏറ്റവും മികച്ച കാത്തലിക് ടിവി ചാനലിലുള്ള ഗബ്രിയൽ അവാർഡ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ മികവുകൾക്ക് അംഗീകാരമായി കാത്തലിക് പ്രസ് അസോസിയേഷൻ ഓഫ് USA ആൻഡ് കാനഡ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ പുരസ്കാരമാണ് ഗബ്രിയൽ അവാർഡ്. ദൈവാരാധന അത്യാവശ്യമാണോ എന്ന് തീരുമാനിക്കുന്നത് ഭരണകൂടമല്ല, സഭയാണ്. മുൻ അമേരിക്കൻ ജഡ്ജി മക്കോണൽ. മതാരാധനകളുടെ ചില രൂപങ്ങൾ പൊതുജന ആരോഗ്യത്തിന് അപകടകരമാണോ എന്ന മാത്രം രാഷ്ട്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. സഭ ഭരണകൂടം പകർച്ചവ്യാധി എന്ന വിഷയത്തെ ആസ്പദമാക്കി സാൻഫ്രാൻസിസ്കോയിലെ ബെനഡിക്ട് 16 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സീക്രട്ട് മ്യൂസിക് ആൻഡ് ഡിവൈൻ വേർഷിപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മാഗി ഗെല്ലാഖർ നടത്തിയ ഓൺലൈൻ കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സർവമത പ്രാർത്ഥന. അൾത്താരയ്ക്ക് മുന്നിൽ ക്രിസ്തുവിന്റെ ചിത്രത്തോടൊപ്പം വിജാതീയ വിഗ്രഹങ്ങളും. വൈദികനെതിരെ വ്യാപക പ്രതിഷേധം. സർവമത പ്രാർത്ഥനാ ദിനത്തിൽ ബ്രിട്ടനിലെ ബ്രെൻവുണ്ട് രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന ഇംഗ്ലീഷ് രക്തസാക്ഷികളുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ക്രിസ്തുവിന്റെ ചിത്രത്തിനൊപ്പം വിജാതീയ രൂപങ്ങൾ അൾത്താരയ്ക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ച പ്രവൃത്തിയിൽ വ്യാപക പ്രതിഷേധം. വിജാതീയ വിഗ്രഹങ്ങളോടൊപ്പം ക്രിസ്തുവിന്റെ ചിത്രവും സ്ഥാപിച്ച സർവമത പ്രാർത്ഥനയിൽ പങ്കുചേരുവാനുള്ള ആഹ്വാനത്തിനെതിരെയാണ് വിശ്വാസികൾ ഒന്നടങ്കം രംഗത്ത് വന്നത്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ ദൈവിക കാരുണ്യം എല്ലാവർക്കുമായി ഭവിച്ചു. എമെറിറ്റസ് ബെനഡിക്ട് 16 പാപ്പ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം വഴി ദൈവകാരുണ്യം എല്ലാവർക്കുമായി ഭവിച്ചുവെന്നും അത് നമ്മുടെ ബലഹീനതയേക്കാൾ ശക്തമാണെന്നും ഇക്കാര്യം എല്ലാവരും അറിയണമെന്നും എമെറിറ്റസ് ബെനഡിക്ട് 16 പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. May 18 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ 1 ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിന് മുന്നോടിയായി വിശുദ്ധന്റെ ജന്മനാടായ പോളണ്ടിലെ കത്തോലിക്ക മെത്രാൻമാർക്ക് അയച്ച കത്തിലാണ് ബെനഡിക്ട് പാപ്പ ഇക്കാര്യം കുറിച്ചിരിക്കുന്നത്. വയറും ഹൃദയവും നിറച്ച കപ്പുചിൻ വൈദികനും കൂട്ടർക്കും നന്ദി പറഞ്ഞ് രാജസ്ഥാൻ സ്വദേശികൾ മടങ്ങി. എല്ലാ വർഷവും കൈനിറയെ പണവും മനം നിറയെ സന്തോഷവുമായിരുന്നു മടക്കയാത്രയിലെങ്കിൽ ഇത്തവണ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്തു പിടിച്ച കപ്പുചിൻ വൈദികനോടും കൂട്ടരോടുമുള്ള ഹൃദയത്തിലുള്ള നന്ദി മാത്രമായിരുന്നു രാജസ്ഥാൻ സ്വദേശികൾക്ക് കൈമുതലായി ഉണ്ടായിരുന്നത്. വിഷുവിനോടനുബന്ധിച്ച് രാജസ്ഥാനിൽ നിന്ന് പ്രതിമ കച്ചവടത്തിനായി കണ്ണൂരിലെത്തിയ മാർവാടികളുടെ സകല സ്വപ്നവും തകർത്ത കാലയളവായിരുന്നു കൊറോണ കാലം. അനിശ്ചിതത്വത്തിന്റെ നാളുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് കപ്പുചിൻ സോഷ്യൽ ആൻഡ് ഡെവലപ്മെന്റൽ ആക്ഷൻ സർവീസ് സൊസൈറ്റി ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. മദ്യശാല തുറക്കുന്നതിനെതിരെയുള്ള സന്യാസിനിയുടെ പോസ്റ്റർ എഡിറ്റ് ചെയ്ത വ്യാജ പ്രചരണം. മദ്യശാലകൾ തുറക്കുവാനുള്ള സർക്കാർ നയത്തിനെതിരെ മദ്യശാല തുറക്കരുത്, കുടുംബം തകർക്കരുത് എന്ന പോസ്റ്റർ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന സന്യാസിനിയുടെ ചിത്രം എഡിറ്റ് ചെയ്ത വ്യാജ പ്രചരണം. പോസ്റ്ററിലെ യഥാർത്ഥ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മോശമായ വാക്കുകൾ ചേർത്ത് പ്രചരണം നടത്തി. മാനന്തവാടി രൂപതാധ്യക്ഷനായ മാർ ജോസ് പെരുന്നേടത്തിന്റെ സഹോദരിയായ സിസ്റ്റർ ലൂസീന SH ആണ് വ്യാജ പ്രചരണത്തിന് ഇരയായി മാറിയിരിക്കുന്നത്. 11 വേണ്ടെന്ന് വെച്ച് ഫരീദാബാദ് രൂപത വൈദികർ.
രൂപത തിരട്ട് ഫീസിൽ ഇളവ് നൽകി നേതൃത്വം. കോവിഡ് 19 മഹാമാരിയുടെ കാലത്ത് മാതൃകയായി ഫരീദാബാദ് രൂപതയിലെ വൈദികർ ശ്രദ്ധേയരാകുന്നു. രൂപതയിലെ പല ഇടവകകളിലും മാസം തോറുമുള്ള വെള്ളം, കറണ്ട്, ജോലിക്കാരുടെ ശമ്പളം എന്നീ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ സാഹചര്യം ഏറ്റവും അടുത്തറിയാവുന്ന വൈദികർ ഈ ലോക്ഡൌൺ കാലത്ത് ഒരു മാസത്തെ അലവൻസ് ത്യജിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓ മനുഷ്യ, എല്ലാം ദൈവത്തിൽ നിന്ന് യാചിക്കേണ്ട ദരിദ്രനായ സൃഷ്ടിയാണ് നീ. വിശുദ്ധ ജോൺ മരിയ വിയാനി, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.